Hi friends, welcome back to Poppy Simple World. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തി കറിയാണ് ട്ടോ. അതിനു വേണ്ടിയിട്ട് മത്തി ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതുപോലെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അത് ഉപ്പും മുളകുപൊടിയും ചേർത്ത് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. ഇനി ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ ചൂടായി വന്നിട്ടുണ്ട് ട്ടോ. ഇനി അതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളി ചെറുതായി ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ മൺചട്ടിയിൽ വെക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ നന്നായിട്ട് ചൂട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്തെടുക്കുന്നത്. ഇതിനി നന്നായി ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ചൂടുവെള്ളമാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിങ്ങനെ വഴറ്റിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് പച്ചവെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുടമ്പുളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 4 കഷ്ണം കുടമ്പുളിയാണ് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് പതുക്കെ ഒന്ന് അനക്കി കൊടുക്കുക കേട്ടോ. ആ ചാറിലേക്ക് ആ മീനുകളെല്ലാം ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിലേക്ക് ഒന്നാക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിത് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് തിളച്ച് ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇതിലേക്ക് തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു മുറി തേങ്ങയുടെ പാലാണ് കേട്ടോ ചേർത്തത്. തേങ്ങാപ്പാൽ ഒഴിച്ചു വെക്കുമ്പോൾ കറിക്ക് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതിൻ്റെ ചാറൊക്കെ നന്നായിട്ട് ഒന്ന് കുറുകയും വരും കേട്ടോ. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാം. അതിനായിട്ട് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയുള്ളിയും വേപ്പിലയും കൂടി ചേർത്തൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഇതൊന്ന് ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.